കാസർഗോഡ് അണങ്കൂരിൽ ന്യൂറോ കോംപ്രിഹെൻസീവ് ന്യൂറോ സയൻസ് സെന്റർ 26 പ്രവർത്തനം ആരംഭിക്കും. എന്നെ നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾഡ് കിംഗ് ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിംഗ് മെയിൻ ജംഗ്ഷൻ ഉപ്പള, ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പൂ. രാജ്യത്തെ ആദ്യത്തെയും ഏക ന്യൂറോ ആശുപത്രി ശൃംഖലയുമായ മംഗളൂരു ഫസ്റ്റ് ന്യൂറോയുടെ കീഴിൽ ന്യൂറോ കോംപ്രിഹെൻസീവ് ന്യൂറോ സയൻസസ് സെന്റർ 26 അണങ്കൂരിൽ പ്രവർത്തനമാരംഭിക്കും. ന്യൂറോ കെയർ, ഡേ കെയർ, OPD, ജില്ലയിലെ ആദ്യത്തെ 24 മണിക്കൂർ MRI, ന്യൂറോ ഫിസിയോളജി ഡയഗ്നോസിസ്, ന്യൂറോ റീഹാബിലിറ്റേഷൻ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി എന്നീ സൗകര്യങ്ങൾ സെന്ററിൽ ഉണ്ടായിരിക്കും. മുതിർന്നവരുടെയും കുട്ടികളുടെയും ന്യൂറോളജിസ്റ്റുകളുടെ സേവനമാണ് മറ്റൊരു പ്രത്യേകത. കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തെടുക്ക, കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ NM ശ്രുതി, കൺസൾട്ടന്റ് ന്യൂറോ റീഹാബിലിറ്റേഷൻ ഡോക്ടർ SS രഞ്ജൻ എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. ഇപ്പോൾ ഫസ്റ്റ് ന്യൂറോയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഡേ കെയർ ഒരു 24 hours സർവീസ്, അതായത് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാം. കാസർഗോഡ് ജില്ലയിലെ തന്നെ ആദ്യമായിട്ടുള്ള 24 hours MRI സർവീസാണ് ഫസ്റ്റ് ന്യൂറോ നമ്മുടെ മുമ്പിൽ ജനങ്ങൾക്ക് വേണ്ടി സർവീസ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, തുടക്കം കുറിക്കുന്നത്. നമുക്ക് 24 hours MRI എന്ന സർവീസ് ഒരു സ്ഥാപനങ്ങളിലും ഇല്ല. ഇപ്പോൾ കാസർഗോഡുള്ള മറ്റു MRI സർവീസ് ആണെങ്കിലും 10 മണിക്ക് ശേഷം നമുക്കുണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ന്യൂറോ റേഡിയോളജിസ്റ്റ്, അതായത് റേഡിയോളജിസ്റ്റ് അല്ലാതെ ന്യൂറോ റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന MRI, അതായത് ഇപ്പോൾ MD DM പോലെ തന്നെ റേഡിയോളജി വിഭാഗത്തിലും MD DM ഉണ്ട്. അപ്പോൾ ന്യൂറോ റേഡിയോളജിസ്റ്റിൻ്റെ കീഴിൽ റിപ്പോർട്ടിംഗ് ചെയ്യപ്പെടുന്ന MRI സ്ഥാപനമായിരിക്കും ഫസ്റ്റ് ന്യൂറോ. പിന്നെ ന്യൂറോ ഫിസിയോളജി ലാബ്, ന്യൂറോ റീഹാബ്, അതേപോലെ OPD കെയർ സർവീസസ് എന്നിവയാണ്. OPD എന്ന് പറയുന്നത് അവിടുത്തെ 12 hours ഡേ കെയർ ഫെസിലിറ്റി ആയിരിക്കും OPD ഉണ്ടാവുക. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടത്തെടുക്ക, CEO രഞ്ജിത്ത് ഷെട്ടി, മാർക്കറ്റിംഗ് മാനേജർ സമ്പത്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.